ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ജു ലെച്ചു റിവ്യൂക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഡിറ്റീവ് റോയി പെരേര സഞ്ജുനോട് പറയുന്നു ഇതൊരു തട്ടിക്കൂട്ട് തിരക്കഥയായി പോയി സാറേ ശരിക്കും ഉള്ള തിരക്കഥ ഞാൻ പറയാം അത് സാർ ഊഹിക്കാവുന്നതേ ഉള്ളൂ സഞ്ജു പറയുന്നു ഞാനും ലക്ഷ്മിയും ചേർന്ന് സ്വാധീ ട്രാപ്പിലാക്കിയെന്ന് നിങ്ങൾ പറയൂന്ന് എനിക്കറിയാം പക്ഷേ സത്യം ഞാൻ പറഞ്ഞതാ പലതവണ ലക്ഷ്മി വീട് വിട്ടു പോയിട്ടുണ്ട് അവള് പോയപ്പോഴൊക്കെ വീട്ടിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചു അത്രമാത്രം ലക്ഷ്മി എന്റെ വീട്ടുകാർക്കും സ്വാതിക്കും പ്രിയപ്പെട്ടവളായി കഴിഞ്ഞു സത്യത്തിൽ ലക്ഷ്മി ആഗ്രഹിക്കുന്നത് എന്റെയും സ്വാതിയുടെയും വിവാഹം നടന്നു കാണാനാ അതിനുശേഷം വീട് വീടുവിട്ടു പോകാനാ അവൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ നിമിഷം വരെ ലക്ഷ്മി ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടില്ല അവൾ എന്നെ കാണുന്നത് ദൈവമായിട്ടാണ് ശരിക്കും അത്തരം ഒരു ബന്ധമാ ഞങ്ങൾ തമ്മില് അങ്ങനെ ജീവിക്കുന്ന ഞങ്ങളെയാ നിങ്ങൾ പണത്തിനു വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ശരിയാ ഒരാൾക്ക് ഇതൊരു ചാകര തന്നെയാ പക്ഷേ പണം കൊണ്ട് മാത്രമെല്ലാം പരിഹരിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങൾക്കറിയാത്ത പലതുമുണ്ട് എന്റെ ജീവിതത്തിൽ എത്രയോ കുടുംബങ്ങൾ ഞാൻ സഹായിക്കുന്നു എത്രയോ പേർ രോഗങ്ങൾ മറികടന്ന് ജീവിച്ചിരിക്കുന്നതും ഞാൻ കഴിയഴിഞ്ഞു സഹായിച്ചിട്ടാ പണത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ വൃത്തികെട്ട ഈ കളി ഇനിയെങ്കിലും ഒന്ന് നിർത്ത് ജീവിക്കാൻ ഒരു വഴിയാണ് നിങ്ങൾക്ക് തുറന്നു കിട്ടേണ്ടതെങ്കിൽ എന്നോട് പറ നിറഞ്ഞ മനസ്സോടെ ഞാൻ അത് ചെയ്തിരിക്കും പക്ഷേ ആ സഹായം സ്വീകരിക്കുമ്പോൾ സഞ്ജയ് പണിക്കർ സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിച്ചവനാണെന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന സഹായങ്ങൾക്ക് ഫലമില്ലാതായി പോകും ഇത്രയും നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി ഇനി നിങ്ങളെ ഞാൻ തടയില്ല നിങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷേ എന്റെ കുടുംബം തകർത്ത് നിങ്ങൾ ജീവിക്കില്ല അങ്ങനെ സഞ്ജു അവിടെ വന്ന് പോകുമ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് പെരേരാ അതിനുശേഷം കാണിക്കുന്നത് സ്വാതി റൂമിലേക്ക് വന്ന് പുസ്തകം എടുത്ത് വായിക്കാനായി തുടങ്ങുമ്പോൾ കരഞ്ഞോണ്ട് അവിടേക്ക് വന്ന ലച്ചു സ്വാതി ഒന്ന് നോക്കിയിട്ട് ഇത് കണ്ട് സ്വാതി ചോദിക്കുന്നു എന്താ മോ ഈ കാണിക്കുന്നത് നീ എന്തിനാ എന്റെ കാലുകളിൽ പിടിക്കുന്നത് ലച്ചു പറയുന്നു ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്തിനാ ചേച്ചി എങ്ങനെ എന്നോട് പെരുമാറുന്നതെന്ന് ഒന്ന് പറഞ്ഞതാ സ്വാതി പറയുന്നു എനിക്ക് നിന്നോട് ഒരു പരിഭവവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് എഴുന്നേറ്റ് പോ പോയി ലച്ചു പറയുകയാണ് ചേച്ചിക്ക് എന്നോട് വെറുപ്പാ അവൾ സ്വാതി പറയുന്നു ഒരിക്കലും നിന്നെ ഞാൻ വെറുക്കില്ല ഞാൻ നിന്നെ എന്റെ അനിയത്തിയായിട്ടാണ് കണ്ടത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ലച്ചു പറയുന്നു ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു അനിയത്തിയുടെ സ്ഥാനം എനിക്കുണ്ടെങ്കിൽ എന്തിനാ എന്നെ കാണുമ്പോൾ ചേച്ചി മുഖം തിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതൊന്നിനും ചേച്ചി മറുപടി തരുന്നുമില്ല ഞാൻ അടുത്തു വന്നാൽ ചേച്ചി ഉറങ്ങുന്നതായി ഭാവിക്കും എന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഉള്ള അധികാരം ചേച്ചിക്കല്ലേ ചേച്ചി തന്ന ജീവിതമാണ് എന്റേത് ചേച്ചി എന്നെ കണ്ടിട്ട് കാണാതെ പോയിരുന്നെങ്കിൽ ഞാൻ ഞാനിന്ന് ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും എനിക്ക് നിശ്ചയമില്ല ആ ചേച്ചി വേർത്താൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം ചേച്ചിയോട് ഞാൻ എന്ത് തെറ്റോ ചെയ്തെന്നൊന്ന് പറ അത് പറയാതെ ഞാൻ ചേച്ചിയുടെ കാല് വിടില്ല സ്വാതി പറയുന്നോ അമ്മു നീ എന്നെ പിടിച്ചിരിക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല പിന്നെയല്ലേ നിന്റെ വാക്കുകൾ എന്റെ മനസ്സിൽ കൊള്ളാൻ എന്റെ ജീവിതം തീർത്തു ഒറ്റപ്പെട്ടു പോയി എല്ലാവരെയും ഞാനിപ്പോ ഒഴിവാക്കുക ഞാനിപ്പോ ആരെയും കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല മനസ്സിൽ എന്റേതായ ഒരു ജീവിതം ഉണ്ടാക്കി ജീവിക്കാനാ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പം മടുപ്പായി എനിക്ക് ഇനിയുള്ള കൂട്ടായി ഈ പുസ്തകങ്ങൾ മതി നീ എന്റെ മുന്നിൽ നിന്ന് ഒന്ന് പോ കണ്ണീരും കരച്ചിലും കാണാൻ എനിക്ക് താല്പര്യമില്ല സ്വസ്ഥമായിട്ട് ഞാൻ ഇതൊന്ന് വായിക്കട്ടെ ഇനി ഇതും പറഞ്ഞ് നീ എന്റെ മുന്നിൽ വരരുത് അതെന്നെ പരിഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് വീണ് കിടക്കുന്നവളെ ചവിട്ടി നോവിക്കുന്നത് പോലെ ഇത് കിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ലച്ചോട് എന്ന് പോകുമ്പോൾ കണ്ണു നിറങ്ങിയ സ്വാതി മനസ്സിൽ പറയുന്നു ഇനി ഒരിക്കൽ കൂടി അവൾ എന്റെ മുന്നിൽ വന്നാൽ എന്റെ നിയന്ത്രണം കൈവിട്ടു പോകും പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ ഗൗതമിന്റെ മുന്നിൽ വെച്ച് കവിത ചോദിക്കുന്നു ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കാൻ ദിനേശിന് എന്ത് യോഗ്യതയോ ഒരു പ്യൂൺ ചെയ്യേണ്ട ജോലി പോലും ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ ദിനേശൻ അറിയുമോ അതിനു മാത്രമുള്ള എന്ത് ക്വാളിഫിക്കേഷനാ ദിനേശൻ ഉള്ളത് ദിനേശൻ പറയുന്നു മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ ഡയറക്ടർ ബോർഡിൽ എന്റെ ഭാര്യയും മെമ്പറാ കവിത അത് മറക്കണ്ട കവിത പറയുന്നു അത് ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു തെറ്റ് കാവേരിയുടെ സങ്കടം കണ്ട ദിനേശിനെ ഭേദപ്പെട്ട ഒരു പോസ്റ്റിൽ സഞ്ജു കൊണ്ടിരുത്തിയത് കാവേരിയുടെ ഭർത്താവ് തൊഴിലില്ലാതെ കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും തെണ്ടിത്തിരിങ്ങി നടക്കുന്നത് അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും അപമാനം തന്നെയാ പക്ഷെ ദിനേശൻ ഇവിടെയും തമ്മിൽ അടിപ്പിക്കാനാ നോക്കുന്നത് അമ്മു വഴി സഞ്ജുവിന്റെ പ്രീതി പിടിച്ചുപറ്റി എന്നെയും ഗൌതത്തെയും പുറത്താക്കാനുള്ള തന്ത്രം ഗൌതം പറയുന്നോ ശരിക്കും പറഞ്ഞാൽ സത്യം മനസ്സിലാക്കി സഞ്ജുവിനെ ആദ്യം ബ്ലാക്ക് മെയിൽ ചെയ്തത് ദിനേശനാ പക്ഷേ നിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു നീ എന്ന് ചേരി മാറിയോ അന്ന് ദിനേശന്റെ കാര്യങ്ങൾ കഷ്ടത്തിലായി അമ്മുവിന്റെ വാലായി നടന്നിട്ട് നീ ഒന്നും നേടാൻ പോകുന്നില്ല നിന്റെ പോക്ക് പുറത്തേക്ക ദിനേശൻ പറയുന്നോ എനിക്ക് വേണ്ടതേ വേണ്ടുവോളം കിട്ടുന്നുണ്ട് അതായത് മനസ്സമാധാനം എനിക്ക് മാത്രം മതി അപ്പോൾ കവിത പറയുകയാണ് അതോർത്ത് ദിനേശൻ ഇനിയും വീട്ടിലിരുന്നാ മതി ഇനിയും ദിനേശ് എൻ ഓഫീസിലോട്ടൊന്നും വരണോന്നില്ല മാസം തോറും വന്ന് ശമ്പളം വാങ്ങിക്കൊണ്ട് പോയാ മതി അങ്ങനെ ഒരു ഔദാര്യം ഞാൻ കാണിക്കാം ദിനേശൻ പറയുന്നു അതെ അത് സഞ്ജു തീരുമാനിക്കേണ്ട കാര്യമാ ഞാൻ വരണോ കവിത വരണോ എന്ന് അവൻ പറയട്ടെ കവിത പറയുകയാണ് ആ കാലമൊക്കെ പോയി ദിനേശ ഇനി കവിത പറയുന്നത് അവൻ കേൾക്കും എന്നെ ധിഖരിക്കാൻ അവൻ നാലുവട്ടം ചിന്തിക്കും എന്താ അതിൽ നിനക്ക് സംശയമുണ്ടോ ചിരിച്ചുകൊണ്ട് ദിനേശൻ ചോദിക്കുന്നു തീർന്നോ എങ്കിലേ എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടോ ഗൗതം പറയുന്നത് കേട്ടിട്ട് സഞ്ജുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ നാശത്തിനത് കാരണമാകും ഗൗതം ചോദിക്കുന്നു നീ എന്താ ദിനേശ പറയുന്നത് ആ പെണ്ണിനെ കെട്ടി തറവാട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നത് സഞ്ജു അല്ലെന്നോ ദിനേശം പറയുകയാണ് എങ്കിൽ നീ കവിതയെ കൊണ്ട് അതൊന്ന് പറയപ്പിക്കടാ ഞാനോ അതിനുവേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത് മംഗലശ്ശേരിയിലെ ശത്രു പാളയത്തിൽ തന്നെ ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ നീ പറയുന്നത് സഞ്ജു അനുസരിക്കും നിന്നെ ധിക്കരിക്കാൻ അവന് ധൈര്യമില്ല എന്നൊക്കെയല്ലേ നിന്റെ വിശ്വാസം അവൻ നിനക്ക് തരുന്ന ഒരു വിലയുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു വാക്ക് നിന്നോട് പറയാതിരുന്നത് നീ ഭീഷണിപ്പെടുത്തിയത് സഞ്ജുവിനോട് അമ്മ പറയുമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് പാടെ തെറ്റി അവൾ അവനോടൊന്നും പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാത്ത കാര്യത്തിന് അവനെ വലിച്ചെഴക്കേണ്ടെന്ന് കരുതിയിട്ടാ അവള് പറയാതിരുന്നത് ഇത് കേട്ട് ഗൗതം പറയുന്നു ദിനേശ ഞങ്ങള് വിട്ടികളാണെന്ന് നീ വിശ്വസിക്കരുതേ സത്യം എത്ര കാലം മൂടി വെക്കാൻ പറ്റും ദിനേശൻ പറയുന്നു അമ്മു അവളുടെ ഭർത്താവ് ആരാണെന്ന് വീട്ടിൽ പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കിത് പറഞ്ഞു നടക്കാം സഞ്ജുവിനോടോ വീട്ടിലുള്ളവർ ആരോടെങ്കിലും കവിത ഇത് പറയുന്നതോടുകൂടി അഴിച്ചു വെച്ച് താലി എടുത്ത് കഴിത്തിറങ്ങി കവിതയ്ക്ക് മംഗലശ്ശേരി വീടിന്റെ പടി ഇറങ്ങാം പിന്നെ നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാം ദാമ്പത്യോഗം അടുത്തു വരുന്നുണ്ടെന്ന് സന്തോഷിച്ചോ അങ്ങനെ ദിനേശിനെ അവിടെ വന്നു പോകുമ്പോൾ കവിത പറയുന്നു ദിനേശിനുള്ള പ്രായോഗിക ബുദ്ധി പോലും ഗൗതത്തിനില്ലല്ലോ ചിരിച്ചുകൊണ്ട് ഗൗതം പറയുന്നു പുകഞ്ഞു തുടങ്ങിയെത്തി മൂടി വെക്കാനാ ദിനേശൻ നോക്കുന്നത് പക്ഷെ ഞാൻ നോക്കുന്നത് പുകഞ്ഞു തുടങ്ങിയെത്തി ആളി കത്തിക്കാനാ നീ എന്റെ കൂടെ വാ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ആരെയെന്ന് കവിത ചോദിക്കുമ്പോൾ തോളിൽ പിടിച്ച് ഗൗതം പറയുകയാണ് ഞാനല്ലേ വിളിക്കുന്നത് നീ എന്റെ കൂടെ വാ അങ്ങനെ ഗൗതം അവിടെ വന്ന് പോകുമ്പോൾ സംശയത്തോട് ൂടിയൊന്ന് ആലോചിച്ചിട്ട് പിന്നാലെ പോവുകയാണ് കവിത തുടർന്ന് കവിതയും കൂട്ടി ദക്ഷയുടെ വീട്ടിലേക്ക് വരികയാണ് ഗൗതം കാറിൽ നിന്നും ഇറങ്ങിയ കവിത ചോദിക്കുന്നു ഇത് ഇതെവിടേക്കാ ഗൗതം എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോൾ ഗൗതം പറയുകയാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് തന്നെയാ കവിത ചോദിക്കുന്നു എന്തിനാ ഗൗതം ഇങ്ങനെ ഒരു സസ്പെൻസ് ആരാന്ന് പറയാതെ ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ല ഗൗതം പറയുന്നു കാണാൻ പോകുന്നത് ചെറിയ ആളിനെയൊന്നുമല്ല നമ്മൾ ചെന്ന് കാണുന്നതിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതുകയും വേണ്ട കവിത ചോദിക്കുന്നു എന്നാലും ആൾ ആരാണെന്ന് പറയില്ല അല്ല ഗൗതം ഗൗതം പറയുകയാണ് മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പിന്റെ അഞ്ചിരട്ടി ആസ്തിയുള്ള ഒരു കമ്പനിയുടെ എം ഡി എ കവിത കാണാൻ പോകുന്നത് ആളെ കാണുന്നത് വരെ അതൊരു സസ്പെൻസ് ആയി സൂക്ഷിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാ ഇപ്പൊ പറയാത്തത് നീ വാ അല്ല നീയാ മുന്നിൽ നടക്കേണ്ടത് ഞാൻ നിന്റെ പിഎ അല്ലേ കേട്ട് പുഞ്ചിരിച്ച് കവിത മുന്നോട്ട് നടക്കുകയാണ് പിന്നാലെ ഗൗതമും അകത്തേക്ക് കയറാനായി തുടങ്ങുന്ന കവിതയെ കണ്ട് ദേഷ്യത്തോടു കൂടി ദക്ഷ പറയുന്നു നിക്കവടെ കവിത ഞെട്ടി വെച്ചക്കാല് പിന്നോട്ടേക്കെടുത്ത് ഗൗതത്തിനെ നോക്കുകയാണ് വിരൽ ചൂണ്ടി ദക്ഷ പറയുന്നു ഒരു കാലു നീ മുന്നോട്ട് വെക്കരുത് മംഗലശ്ശേരിക്കാരെ എന്റെ വീട്ടിൽ കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് കവിത മനസ്സിൽ പറയുകയാണ് മാണിക്യമംഗലത്തെ ഗൗരി ദക്ഷ ദേഷ്യത്തോടുകൂടിയേ കവിതയുടെ നേരെ വരുമ്പോൾ പിന്നാലെ വരികയാണ് നമ്പീശൻ കവിത പിന്നോട്ടേക്ക് മാറിയേ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന് ദക്ഷ ചോദിക്കുന്നു നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി എന്റെ വീട്ടിലേക്ക് കയറി വരാൻ എന്റെ കുലം മുടിച്ചു കളഞ്ഞത് നീ അല്ലേ ഇത് കേട്ട് കവിത ഗൗരി എന്ന് വിളിക്കുമ്പോൾ ദക്ഷ പറയുകയാണ് അതെ ഗൗരി തന്നെയാണ് ഞാൻ ഇത് കേട്ട് കവിത വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ ദക്ഷ ചോദിക്കുന്നു നിങ്ങളൊക്കെ എന്താ ത് ഞാൻ ജീവൻ ഒടുക്കി കളഞ്ഞോ മരിച്ചു കളയാൻ തോന്നിയിട്ടുണ്ട് ഒന്നല്ല നൂറു വട്ടം എന്നിട്ടും ആകെ കിട്ടിയ ജീവൻ ഹോമിച്ചു കളയാതെ കാത്തത് നിന്റെ കുടുംബത്തെ ചുട്ടരിച്ച് വെണ്ണീറാക്കാൻ വേണ്ടിയാ ഇരുപത്തിയേഴ് വർഷം ഞാൻ കാത്തിരുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയാ കവിത സംശയത്തോടു കൂടി മനസ്സിൽ പറയുന്നു ഇവളായിരുന്നു ശ്രീകുട്ടിയെ അങ്ങനെ കവിത ഗൗതം വിളിക്കുമ്പോൾ ഗൗതം പറയുകയാണ് സോറി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗൗരി കവിത നമുക്ക് ശത്രുവല്ല രക്ഷ ചോദിക്കുന്നു ഏട്ടൻ എങ്ങനെ ധൈര്യം വന്നു ഇവളെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഗൗരി നീ നീന്ന് സമാധാനപ്പെട്ടു െന്ന് ഗൗതം പറയുമ്പോൾ പിരൽ ചൂണ്ടി ദക്ഷ പറയുകയാണ് ശബ്ദിച്ചു പോകരുത് ഒരു നായകരനോ എനിക്ക് കേൾക്കണ്ട എന്റെ കൺമുന്നീന്ന് കൂട്ടിക്കൊണ്ടു പോയി ഇവളെ ഇല്ലെങ്കിൽ ഇവളുടെ ശവം ഇവിടെ വീഴും ഈ സമയം അവിടേക്ക് വരികയാണ് സഞ്ജനയും മല്ലികയും സഞ്ജന വിശ്വസിക്കാനാകാതെ നോക്കി നിൽക്കുമ്പോൾ ഞെട്ടി കവിത പറയുന്നു സഞ്ജന കൂടി സഞ്ജന അരികിലേക്ക് ഓടി ചെന്ന് അപ്പച്ചെന്ന് വിളിച്ച് കവിതയെ കെട്ടിപ്പിടിക്കുകയാണ് സഞ്ജനയെ പിടിച്ചു മാറ്റി ദക്ഷ ചോദിക്കുന്നു ഇവൾ എങ്ങനെയാടി നിനക്ക് അപ്പച്ചയാകുന്നത് ഇറങ്ങിപ്പോടി അങ്ങനെ കവിതയെ പിടിച്ചു തള്ളുകയാണ് ദക്ഷ അവരുടെ ഇടയിലേക്ക് ായിരുന്നു സഞ്ജന പറയുന്നു മമ്മി വേണ്ട ഇത് സഞ്ജുവിന്റെ അപ്പച്ചിയാ അപ്പോൾ നമ്പീശൻ പറയുന്നു മോളെ നമ്പീശനാ പറയുന്നത് അരുത് സഞ്ജന പറയുന്നു സോറി അപ്പച്ചി മമ്മി മംഗലശ്ശേരിക്കാരും തമ്മിൽ ശത്രുതയുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കവിത ചോദിക്കുന്നു നീ ഗൗരിയുടെ മോളാണോ അതെ എന്ന് സഞ്ജന പറയുമ്പോൾ കവിത ചോദിക്കണേ അപ്പോ ആഗ്ന ഗ്രൂപ്പ്സിന്റെ എം ഡി നിന്റെ അച്ഛനല്ലേ സഞ്ജന പറയുന്നു അതെ അപ്പച്ചി ഡാഡി ഇപ്പോൾ ട്രീറ്റ്മെന്റിലാ മമ്മിയാ ബിസിനസ്സുകൾ നോക്കുന്നത് ഞാനത് പറഞ്ഞിരുന്നല്ലോ മമ്മിയുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു നന്ദന വർമ്മന്ന് എഴുതി കേട്ട് ടെൻഷനോ കവിത കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ കവിത എന്ന് വിളിച്ച് പിന്നാലെ പോകുകയാണ് ഗൗതം അപ്പച്ചി നിക്ക് എന്ന് പറഞ്ഞ സഞ്ജന അരികിലേക്ക് വരുമ്പോൾ കാറിന്റെ ഡോറ് തുറന്ന് കവിത പറയുന്നു വണ്ടി എടുക്ക് ഗൗതം കവിതയുടെ കയ്യിൽ പിടിച്ച് സഞ്ജന പറയുകയാണ് അപ്പച്ചി പോകുന്നു അപ്പച്ചി പോകരുത് നിക്ക് സഞ്ജനയുടെ കൈ തട്ടി മാറ്റി കവിത കാറിലേക്ക് കയറുകയാണ് ഗൗതമും കവിതയും അവിടെ നിന്ന് പോയതിനു ശേഷം കൂടി സഞ്ജന ചോദിക്കുന്നു മമ്മി എന്ത് മര്യാദ കാണിച്ചത് സഞ്ജുന്റെ അപ്പച്ചി ഇങ്ങോട്ട് വന്നിട്ട് അപമാനിച്ചു വിട്ടത് ശരിയായില്ല ദക്ഷ ചോദിക്കുന്നു പിന്നെ അവളെ ഞാൻ സ്വീകരിച്ചിരുത്തി സൽക്കരിക്കും ോ എന്റെ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും കാരണക്കാരി അവൾ എന്റെ ഏട്ടനെ പ്രണയിച്ച് കൊലയ്ക്ക് കൊടുത്തവൾ സഞ്ജന ചോദിക്കുന്നു ആ പ്രണയത്തിന് ആത്മാർത്ഥത ഉണ്ടായിട്ടല്ലേ ഇന്നും ആ സ്ത്രീ അവിവാഹിതയായി ജീവിക്കുന്നത് ഇത് കിട്ടി ദേഷ്യത്തോടുകൂടി ഉറക്കെ സഞ്ജന എന്ന് ദക്ഷ വിളിക്കുമ്പോൾ നമ്പീശൻ പറയുന്നു അതെ ഇനി നിങ്ങൾ ഒരു സംസാരം വേണ്ട മോൾ അകത്തേക്ക് ചെല് ചെല്ല ദക്ഷ അകത്തേക്ക് പോയതിനു ശേഷം നമ്പീശൻ പറയുന്നു മോളെ നിന്റെ മമ്മി പ്രതികരിച്ചു പോയതില് തെറ്റുപറയാനൊന്നുമില്ല കവിത കാരണമാ നിന്റെ മമ്മിക്ക് അച്ഛൻ അമ്മ സഹോദരങ്ങള് എല്ലാം നഷ്ടമായത് സഞ്ജന ചോദിക്കുന്നു അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി എന്നെ ഏത് കണ്ണിലാ കവിതാ കാണാൻ പോകുന്നത് സഞ്ജുവിന്റെ വീട്ടുകാര് ഞാൻ ആരാണെന്ന് അറിയാൻ പോകുകയല്ലേ എനിക്ക് വാക്ക് തന്നിട്ട് മമ്മി എന്നെ ചീറ്റ് ചെയ്തു മല്ലിക പറയുന്നു കവിത ഈ വിവരം വീട്ടിൽ പോയി പറയില്ല മോളെ അവൾക്കത് പറയാനാകില്ല കാരണം കവിത ഉള്ളുകൊണ്ട് സ്വന്തം ആൾക്കാരെ വെറുക്കുന്നു നിന്റെ മമ്മി ആരാണെന്ന് അറിഞ്ഞുവെച്ച് കവിത ഇവിടെ വന്നത് മമ്മിയുമായി ചെങ്ങാത്തം കൂടാനാ സഞ്ജന പറയുന്നു അതല്ലേ മമ്മി നശിപ്പിച്ചു കളഞ്ഞത് അപ്പോൾ നാം വിഷം പറയുകയാണ് ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചതായിട്ട് മോള് കരുതണ്ട കവിത വീണ്ടും ും അവക്ക് വരാതിരിക്കാനാവില്ല അതിന്റെ പിന്നിലെ കാരണം വൈകാതെ സഞ്ജനമോളറിയും കവിതയുടെയും നമ്മുടെയും ലക്ഷ്യം പലതാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള വഴി ഒന്ന് തന്നെയാ ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന സഞ്ജനയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ